ഞാൻ പെട്ടെന്ന് തന്നെ വരാം ജെന്നിഫർ. അനുപമ മാഡത്തിനെ കൂടെ കൂട്ടണ്ട. ഈ ഒരവസ്ഥയില് അവര് കൃഷ്ണകുമാർ സാറിനെ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. അദ്ദേഹത്തെ ജയിലിൽ നിറയ്ക്കതിനു ശേഷം നമുക്ക് മാഡത്തെ കൊണ്ടുവന്നാ മതി. ഓക്കെ ഓക്കെ, ഇന്ന് നൈറ്റ് തന്നെ ഞാൻ ഇവിടുന്ന് തിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി സർ. ഓക്കെ സച്ചിൻ, ഞാനും വരുന്നു കൂടെ. ആ കഴിവുകെട്ട വക്കീലിനെ ഏർപ്പാടാക്കുമ്പോഴേ എനിക്ക് തോന്നിയതാ ഈ കേസ് തോക്കൂന്ന്. കണ്ടില്ലേ, ദീപ്തി ഐ പി എസ് തന്നെ വാദിച്ചു, കേസ് ജയിക്കുകയും ചെയ്തു. നമ്മുടെ കോന്തം വക്കീലിനെ പറഞ്ഞാ മതിയല്ലോ. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല ധനപാല, നമ്മുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ടി വി ക്ലിപ്പിംഗ് ശരിയായ തെളിവായി കോടതി സ്വീകരിക്കാത്തത് നമുക്കൊരടിയായി. കുറെ കാലമായല്ലോ പത്രപ്രവർത്തനം ജേണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്, തനിക്കിതൊന്നും അറിയില്ല. നമ്മൾ തമ്മിലിങ്ങനെ പരസ്പരം പോരടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവളന്ന് ചാനലിൽ സംസാരിച്ചത് ഒരു സാങ്കല്പിക കഥയാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പില്ല എന്നും അല്ലേ ദീപ്തി കോടതി പറഞ്ഞത്? അത് കോടതി വിശ്വസിച്ചു. പിന്നെ എന്ത് ബാധിച്ചിട്ടും കാര്യമില്ലല്ലോ. അത് അവൾ കള്ളം പറഞ്ഞതാണെന്ന് നമുക്കറിയാം. നമുക്ക് മേൽക്കോടതിയെ സമീപിച്ചാലോ? ഈ തെളിവുകളും വെച്ച് മേൽക്കോടതിയിൽ അപ്പീൽ പോയിട്ട് ഒരു കാര്യമില്ല, വീണ്ടും തോക്കും. അതെ, അത് ശരിയാണ്. ദീപ്തി ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ സ്വന്തം കുഞ്ഞിനെ കൊന്ന ആ പെൺകുട്ടിയെ ഉടനെ കണ്ടെത്തണം. അവളെ സമൂഹത്തിന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദീപ്തിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശരിയാണ്, കുറ്റം ചെയ്ത് അവള് ശിക്ഷിക്കപ്പെടുമ്പോ ദീപ്തി ഐ പി എസും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവളെ കണ്ടെത്തിയതിനു ശേഷം മാത്രം നമുക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. എങ്ങനെ കണ്ടെത്തും? ദീപ്തി സർവീസിൽ കയറിയത് മുതൽ അവൾ ഇതുവരെ അന്വേഷിച്ച റേപ്പ് കേസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇഴകീറി പരിശോധന നടത്തിയാൽ ദീപ്തി ഉദ്ദേശിച്ച പെണ്ണ് ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ കണ്ടുപിടിക്കാം. ദീപ്തിയെ വീഴ്ത്തേണ്ടത് ധനപാലിന്റെ ആവശ്യമാണ്. അവള് ജോലി ചെയ്ത സ്റ്റേഷനിലൂടെ ഞാനൊരു ദേശാടനം നടത്താൻ പോവാ ഇന്ന് തന്നെ. ഗുഡ്, പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നു, നമ്മൾ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നു, ഈ തോൽവിക്ക് ദീപ്തിയോട് പകരം വീട്ടുന്നു. പക്ഷേ ഒരു കാരണവശാലും ദീപ്തി ഇത് അറിയരുത്. വളരെ രഹസ്യമായിരിക്കണം എല്ലാം. കയ്യിലാണെങ്കിൽ പത്തിന്റെ പൈസ ഇല്ല, വീട്ടുകാരോട് കൈ നീട്ടിയ നല്ല ആട്ട് കിട്ടും. എന്താ ഇപ്പൊ ചെയ്യ? ആ ധനബാലൻ സിയും സംഘവും ഏടത്തി പറഞ്ഞ പെൺകുട്ടി ഏതാണെന്ന് അന്വേഷിച്ച് നടക്കാവോ? അവൾ ആരാണെന്ന് അറിഞ്ഞ അവർക്ക് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ പറ്റും. വേണമെങ്കിൽ വിനീതയാണ് ആ പെൺകുട്ടിയെന്നും പറഞ്ഞ് അവരിന്ന് കാശ് മേടിക്കാം. അവര് കാശ് തരും. തന്റെ പൂർവകഥകൾ സച്ചിനോട് പറയുമെന്നും പറഞ്ഞ് അനുപമയെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. അങ്ങനെയും കാശ് വാങ്ങിക്കാം. കാശിന് വല്ലാത്ത അത്യാവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു വഴി നോക്കിയേ പറ്റൂ.
കല്യാണത്തിന് പോവാൻ വേണ്ടി എടുത്തു വെച്ചതാ. എന്ത് ചെയ്യാന്? ഈ ഒരു അവസ്ഥയിൽ പോണ്ടെന്ന അമ്മ പറയുന്ന. ഷൈൻ ജയൻ കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെട്ടു, അത്ര തന്നെ. തൽക്കാലം ഇതെടുത്ത് വിട്ട് കാശാക്കാം, ആരും അറിയാൻ പോകുന്നില്ല. ധനബാലൻ സിയും അനുപമയും പിന്നെ കാണാം. ഞാൻ എനിക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ, എനിക്ക് എന്റെ ഡാഡിയെ കാണണം. രണ്ടുപേരും കൂടെ പോയ ഇവിടുത്തെ ബിസിനസ് ആര് ശ്രദ്ധിക്കും? ഇവിടുത്തെ ബിസിനസ് എനിക്ക് വിഷയമല്ല, എന്റെ ഡാഡിയാണ് എനിക്ക് വലുത്. അനു, റിസോർട്ടിന്റെ പണി നടക്കുക, അത് പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് സൂരജിന് ഞാൻ വാക്കുകൊടുത്തതാ. നിനക്കറിയില്ലേ സൂരജിന്റെ അവസ്ഥ, നീ അത് ശ്രദ്ധിക്കണം. ഒരു ദിവസം പോലും വർക്ക് മുടങ്ങരുത്. എന്റെ ഡാഡി ജയിലിൽ കിടക്കുവാണ്. നിങ്ങളുടെ റിസോർട്ടിനേക്കാൾ എനിക്ക് പ്രധാനം എന്റെ ഡാഡിയാ. ഞാനും കൂടി വരും, എനിക്ക് എന്റെ ഡാഡിയെ കണ്ടേ പറ്റൂ. അനു, നിന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടു ചെല്ലണമെന്ന് നിന്റെ ഡാഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ കിടക്ക നിന്റെ ഡാഡി. മോള് ആ അവസ്ഥയിൽ ഡാഡിയെ കാണുന്നത് അദ്ദേഹത്തിന് വിഷമാണ്. ഞാൻ നിന്റെ ഡാഡിയെ ഇറക്കിയിരിക്കും, അപ്പൊ ഞാൻ നിന്നെ വിളിക്കാം. ഡാഡിയെ വന്ന് നിനക്ക് കാണുകയും ചെയ്യാം. നീ സമാധാനിക്ക്, ഡാഡിക്ക് ഒരു പോറൽ പോലും വയ്ക്കാതെ ഈ സച്ചിൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഇറങ്ങുന്നു.
പി എസിനെതിരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. താൻ ചർച്ചയിൽ പരാമർശിച്ചത് ഒരു സാങ്കല്പിക കഥയായിരുന്നു എന്ന വാദം കോടതി അംഗീകരിച്ചു. മാധ്യമരംഗത്തെ കൊള്ളരുതായ്മകളെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തു. ദീപ്തി ചേച്ചി രക്ഷപ്പെട്ടു. വിധി അവർക്ക് അനുകൂലമായി. ഞാനൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് അങ്ങനെ പറഞ്ഞത് എന്തായാലും നന്നായി. ഇനി എന്നെ ആരും തിരയില്ല. തിരഞ്ഞാൽ തന്നെ ആർക്കും എന്നെ കണ്ടെത്താൻ കഴിയില്ല. വിനീത, ജെനിഫർ, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ ഒളിഞ്ഞു നിൽക്കും. എന്റെ ലക്ഷ്യം പൂർത്തിയാവുന്നതുവരെ ഞാൻ ആർക്കും പിടികൊടുക്കില്ല. സച്ചിൻ വരുന്നതോടെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയാക്കണം. പിന്നെ നാട്ടില്, ജെനിഫർ നാട്ടിലേക്ക് പോകും. പിന്നെ അവിടെയാണ് കളി. എന്റെ പ്രധാന ശത്രുവിനെ ഇല്ലാതാക്കണം എനിക്ക്. അനുപമ, ഈ വിനീത വരികയാണ്. ജെനിഫറായി നിന്റെ നാശം കാണാൻ. എല്ലാം വേണം. ഒരു കേസ് പോലും ഒഴിവാക്കരുത്. ഇല്ല സർ. ദീപ്തി മേഡം സർവീസിൽ കയറി അന്നു മുതൽ അന്വേഷിച്ച എല്ലാ റേപ്പ് കേസുകളുടെയും ഡീറ്റെയിൽസ് ഈ പെൻഡ്രൈവിലുണ്ട്. താങ്ക്സ്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തിനാ സാർ ഈ ഡീറ്റെയിൽസ്? ദീപ്തി ഐ പി എസ് ചാനൽ ചർച്ചയെ പറഞ്ഞ പെൺകുട്ടിയില്ലേ, കൂട്ടബലാത്സംഗത്തിനിരയായി ഗർഭിണിയാവുകയും പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാരിയാവുകയും ചെയ്ത പെൺകുട്ടി. അവളെ കണ്ടെത്തണം എനിക്ക്. അതുവഴി അവളെയും ദീപ്തി ഐ പി എസിനെയും ജയിലിൽ കയറണം. ഇത് വെച്ച് മേൽക്കോടതിൽ അപ്പീൽ പോലെ ആ പ്ലാൻ അല്ലേ? അതെ. ആദ്യം പെൺകുട്ടിയെ കണ്ടെത്തട്ടെ, അതിനുശേഷം അപ്പീൽ. അങ്ങനെയാ തീരുമാനം. അവനെ താനിത് ആരോടും പറയരുത്. വളരെ സീക്രട്ട് ആയിരിക്കണം. ഈ പെൻഡ്രൈവിലെ ഡീറ്റെയിൽസിൽ എനിക്ക് കണ്ടെത്തേണ്ട പെൺകുട്ടി ഒളിച്ചിരിപ്പുണ്ട്. അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സ്വർണം ഇന്ന് തന്നെ വിറ്റ് കാശാക്കണം. എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപകടം. നീ ഇതോടെ പോ, ഒന്ന് ടൗൺ വരെ പോന്നു. സുരേഷേട്ടാ, സുരേഷേട്ടാ, അയ്യോ സുരേഷേട്ടാ, എന്റെ മാലയും മലയൊന്നും കാണുന്നില്ല. കാണുന്നില്ലേ? അതെവിടെ പോലെ? നീ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും. അയ്യോ, ഞാൻ മറന്നു വെച്ചിട്ടൊന്നും ഇല്ല. ഇത് ഞാൻ ഷെൽഫിൽ വെച്ചിരുന്നതാ. ഇപ്പൊ നോക്കുമ്പോ അത് കാണുന്നില്ല. എന്താ എന്താ മീനാക്ഷി? മീനാക്ഷി എടുത്തിട്ട് സ്വർണം കാണുന്നില്ല. അയ്യോ, അല്ല, അതിനിടയിൽ ഇവിടെ കള്ളനും കയറിയോ?
ഷെൽഫി വെച്ചതാ ദീപ്തി, ഇപ്പൊ അത് കാണുന്നില്ല. സത്യം പറ മനുഷ്യ, നിങ്ങൾ അതെടുത്ത് പണയം വെച്ചില്ലേ? ഒറ്റ കീറിയാൻ വെച്ചില്ലേ? അനാവശ്യം പറയരുത്. നിങ്ങൾ തന്നെ എടുത്തത്. നിങ്ങൾക്ക് കാശിന് ടൈറ്റ് ഉണ്ട്. ഇടി, ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കാശിന് ടൈറ്റ് ഉണ്ട് എന്ന് വെച്ച് നിന്നെ മോഷ്ടിക്കേണ്ട ഗതി കിടന്നില്ല. ഏട്ടാ, സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക്. എന്തിനാ വെറുതെ ഇങ്ങനെ? എടാ, ഞാൻ എടുത്തിട്ടില്ല. എന്തൊരു കഷ്ടമായത്! എന്റെ അമ്മയാണ്, സത്യം ഞാൻ എടുത്തിട്ടില്ല. ഏതായാലും കള്ളന്മാരൊന്നും ഇവിടെ വന്നിട്ടില്ല. സ്വർണം കാണാതായിട്ടുണ്ടെങ്കിൽ അതെടുത്തത് ഇവിടെ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും. ഇനി സ്വർണം കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും അപകടമാ. എന്നെ പിടികൂടിയാ എല്ലാം അതോടെ തീരും. എനിക്ക് ആകെയുള്ള സ്വർണ്ണ അതാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദീപ്തി, അത് ആരെടുത്താലും എനിക്ക് കണ്ടുപിടിച്ച് തരണം. കരയാതെ മീനാക്ഷി എടുത്തി. ഇവിടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇനി ആരും ഇങ്ങനെ ഒരു മോഷണം നടത്തരുത്. ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ മീനാക്ഷി, നീ ഇങ്ങനെ കരയാതെ നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും ആദ്യം അമ്പലത്തിൽ നിന്ന് വരട്ടെ. ഇനി അമ്മ എടുത്ത് മാറ്റി വെച്ചതാണെങ്കിലോ? അവരോട് ചോദിച്ചതിന് ശേഷം ബാക്കി കാര്യം ആലോചിക്കാം. ഇവിടുന്ന് അഥവാ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പോരെ. നല്ല സ്പീഡിൽ പോ. നിന്റെ അച്ഛൻ എന്താ കള്ളനെ പോലെ പതുങ്ങി നടക്കുന്നേ? എവിടെ? ഇതൊക്കെ എവിടുന്ന കിട്ടി? മോഷ്ടിച്ചതായിരിക്കും. നീ ഇത് ഷൂട്ട് ചെയ്. സ്വർണ്ണ അമ്മയുടെ ബാഗിൽ വെച്ചു. അത് നിന്റെ അമ്മയുടെ സ്വർണ്ണമാണോ? ഏയ്, അച്ഛൻ മോഷ്ടിക്കുമെന്ന് പറഞ്ഞ് അമ്മ സ്വർണ്ണമൊക്കെ ബാങ്ക് ലോക്കറിൽ വെച്ചേക്കോ? കള്ളക്കളി നമുക്ക് പൊളിച്ചു കൊടുക്കാം. ദീപ്തി എടുത്തി അന്വേഷിക്കും. കൊടുക്കം സ്മൃതിയുടെ ബാഗിൽ നിന്ന് സ്വർണം കണ്ടെത്തും. അവള് കള്ളിയാവും, നാണം കെടും. സ്വർണം വിറ്റ് കാശ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവളെ കള്ളിയാക്കാൻ കഴിഞ്ഞല്ലോ. എങ്ങനെയായാലും എല്ലാവരുടെയും മുമ്പിൽ അവൾ നാറണം. എനിക്കത് മതി. മുഖാമുഖം വന്ന് നിൽക്കുന്നു ഇവളെ തോൽപ്പിക്കാൻ. പക്ഷെ തോൽക്കാനോ തല കുമ്പിട്ടിരുന്ന് കരയാനോ ഇവളെ കിട്ടില്ല. ഇവൾ ദീപ്തിയാണ്. തോൽക്കരുത് നീ, കാരണം സത്യമെന്നും
എന്റെ കുഞ്ഞിനോടൊപ്പ. രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് ഇനി ഇവൾ. സത്യവാന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയ സാവിത്രിയായി, കോവിലന്റെ സ്വന്തം കണ്ണകിയായി.